നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്ഥലം കുറവുള്ളവർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. നമ്മൾ ഇതിന് മുമ്പൊക്കെ 2 ലിറ്ററിന്റെ കുപ്പിയിലാണ് ചീര കൃഷി ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് വിളവും കിട്ടിയിട്ടുണ്ട്. എന്നാൽ ഇത് ആദ്യമായിട്ടാണ് 1 ലിറ്ററിൽ താഴെയുള്ള ചെറിയ കുപ്പിയിൽ ചീര കൃഷി ചെയ്ത് നോക്കുന്നത്. അപ്പൊ ടൈം കളയുന്നില്ല, കുപ്പി എങ്ങനെ നിറയ്ക്കേണ്ടതെന്നും ചീര കൃഷിയുടെ തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ പറയുന്നുണ്ട്. നേരെ വീഡിയോയിലോട്ട് പോകാം. പെപ്സിയുടെ 750ml കുപ്പിയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ അടുത്തുള്ള ആക്രിക്കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ മിനറൽവാട്ടറിന്റെ കുപ്പി ചെറിയ പൈസയ്ക്ക് നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും അവിടെ നിന്ന് കിട്ടും. ഒരു കട്ടിംഗ് ബ്ലേഡ് ഉപയോഗിച്ചൊരു പാട് വരുത്തിയതിന് ശേഷം ഒരു കത്രിയുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് കുപ്പി കട്ട് ചെയ്ത് മാറ്റാവുന്നതാണ്. ചെറിയ കുപ്പി ആയതുകൊണ്ട് തന്നെ വെള്ളം കെട്ടിക്കിടക്കാൻ സാധ്യത കൂടുതലാണ്. ചീരച്ചുവട്ടിൽ വെള്ളം കൂടുതലായിട്ടും കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ വേര് ചീഞ്ഞുവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഹോൾസ് അടിയിൽ ചീര നടാൻ ഉദ്ദേശിക്കുന്ന കുപ്പിയിൽ നന്നായിട്ട് വായുസഞ്ചാരം കിട്ടിയാലേ നമ്മൾ നടന്ന് ചീരയ്ക്ക് നന്നായിട്ട് വേരോട്ടം കിട്ടുള്ളൂ. നന്നായിട്ട് വേരോട്ടം കിട്ടിയാലേ വെള്ളവും വളവും ഒക്കെ ചീരയ്ക്ക് നന്നായിട്ട് വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ ചെറിയ കുപ്പിയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് വിളവ് കിട്ടുള്ളൂ. ഇതിന് നമുക്ക് ചകിരിച്ചോർ കമ്പോസ്റ്റോ കരിയില കമ്പോസ്റ്റോ ഒക്കെ ഉണ്ടാക്കാം. കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർക്ക് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി ചാണകപ്പൊടി, അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിലുള്ള വളങ്ങൾ എന്തായാലും നമ്മൾ നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുക്കണം. കോഴിക്കാഷ്ടമാണെങ്കിൽ ചൂട് കളഞ്ഞത് കോഴിക്കാഷ്ടം, ചാണകപ്പൊടി, ചകിരിച്ചോറൊക്കെ ആയിട്ട് നമുക്കത് മിക്സ് ചെയ്ത് മാറ്റാം. ചകിരിച്ചോറ് കമ്പോസ്റ്റ് ഒക്കെ ഉപയോഗിക്കാവുള്ളൂ. മണ്ണ് കുമ്മായൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണെങ്കിൽ ഏറ്റവും നല്ലത്. അതായത് മണ്ണിന്റെ പുളിരസമൊക്കെ മാറ്റി മണ്ണാണെങ്കിൽ മണ്ണും വളവും എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ചെയ്ത് നോക്കണം. വീട്ടിൽ പെർലൈറ്റ് ഉള്ളവരാണെങ്കിൽ ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ ആവശ്യമില്ല. പെർലൈറ്റ് കൂടി മണ്ണിൽ മിക്സ് ചെയ്യും. പെർലൈറ്റ് ഒരു വളമൊന്നുമല്ല, മണ്ണിൽ എപ്പോഴും തണുപ്പ് നിൽക്കാൻ വേണ്ടിയാണ് നമ്മൾ പെർലൈറ്റ് ഉപയോഗിക്കുന്നത്. നമ്മുടെ മിനറൽവാട്ടറിന്റെ കുപ്പി, അതായത് 750ml കുപ്പിയാണ്, അത് കട്ട് ചെയ്ത് വന്നപ്പോൾ അത് 1/2 ലിറ്റർ ആയിട്ടുണ്ട്. അതിൻ്റെ അകത്തൊരു 1/4 ഭാഗം മാത്രം നമുക്ക് നിറയ്ക്കാം. കാരണം കുറച്ച് സ്പേസ് ഇട്ടാൽ മാത്രമേ നമുക്ക് പിന്നീട് ലിക്വിഡ് രീതിയിലുള്ള ഏതെങ്കിലും വളമൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അതായത് നമ്മൾ ഗോമൂത്രമൊക്കെ ഇനി കൊടുക്കുന്നുണ്ട് ഇതിന് നേർപ്പിച്ച്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഒരു ശകല സ്പേസ് ഇട്ടിരിക്കണം. ഇനി നന്നായി നനച്ച കുപ്പി തണലത്തേക്ക് മാറ്റി വയ്ക്കാം. ചെറിയ കുപ്പി ആയതുകൊണ്ട് തന്നെ ചീര വിത്ത് പാകി തൈയായിട്ട് മുളപ്പിച്ച് 2 ഇല പരുവാകുമ്പോൾ മാറ്റി നടുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. ചീര വിത്ത് പാകുന്നതും വിത്ത് ഉറുമ്പ് കൊണ്ടുപോതിരിക്കാൻ എന്ത് ചെയ്യണമെന്നുള്ളതൊക്കെ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരാണ് തീർച്ചയായിട്ടും കാണുക, ലിങ്ക് അതിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമുക്ക് പാകമായ തൈയിനി നേരെ കുപ്പിയിലോട്ട് മാറ്റി നടാം. കുപ്പിയിലോട്ട് മാറ്റി നടുമ്പോൾ അതിൻ്റെ ചോട്ടിൽ നിന്നൊരു അല്പം മണ്ണുകൂടി എടുത്തിട്ട് നടുവാണെന്നുണ്ടെങ്കിൽ ചീരയ്ക്ക് ഉണ്ടാകുന്ന വാട്ടമൊക്കെ ഒഴിവായി കിട്ടും. തൈ മാറ്റി നട്ട് കഴിഞ്ഞാൽ 48 മണിക്കൂർ ഒട്ടും വെയിലിൻ്റെ ആവശ്യമില്ല. നമുക്ക് തണലുള്ള സ്ഥലത്തേക്കൊക്കെ കുപ്പി ആയതുകൊണ്ട് തന്നെ കൈക്ക് വളരെ എളുപ്പത്തിൽ എടുത്ത് മാറ്റി വയ്ക്കാൻ പറ്റും. ഒട്ടും തണലില്ലാത്ത സ്ഥലത്ത് മാറ്റി വയ്ക്കും. അതുപോലെ തന്നെ കുപ്പിയുടെ മുകൾ ഭാഗത്ത് എപ്പോഴും, ഇപ്പം നല്ല ചൂടൊക്കെ ഉള്ള സമയമായതുകൊണ്ട് തന്നെ കുപ്പിയുടെ മുകൾ ഭാഗത്ത് എപ്പോഴും തണുപ്പ് കിട്ടാനായിട്ട് നമുക്ക് കരിയില കമ്പോസ്റ്റോ ചകിരിച്ചോർ കമ്പോസ്റ്റോ ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതായത് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം, കുത്തി ഒഴിച്ചു കൊടുക്കുവാൻ പാടില്ല. മറ്റുള്ള ചുവപ്പ് ചീരയൊക്കെ അപേക്ഷിച്ച് പുള്ളിക്കുത്ത് പോലുള്ള രോഗങ്ങളൊക്കെ വളരെ കുറവായിരിക്കും ഈ പച്ചചീരയ്ക്ക്. കീടബാധയും രോഗബാധയും ഒക്കെ ഈ പച്ചചീരയ്ക്ക് വളരെ കുറവായിരിക്കും. തുടക്കത്തിലുള്ള വളർച്ച വളരെ കുറവായിരിക്കും, എങ്കിലും പിന്നീടുള്ള വളർച്ച വളരെ പെട്ടെന്നായിരിക്കും. ഏത് തരം ചീരയാണ് നിങ്ങൾ കൃഷി ചെയ്തേക്കുന്നതെങ്കിലും അത് വളരെ പെട്ടെന്ന് വളരാനായിട്ട് നമുക്ക് ഗോമൂത്രം ഒരു 10 ഇരട്ടി വെള്ളമായിട്ട് മിക്സ് ചെയ്ത് ചീര ചോട്ടിലും ഇലയിലും ഒക്കെ വീഴത്തക്ക രീതിയിൽ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ചീര വളരും. അതുപോലെ തന്നെ നമ്മൾ കുപ്പിയിലൊക്കെ കൃഷി ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ വളങ്ങൾ ചീരച്ചുവട്ടിൽ ഇട്ട് കൊടുക്കാനായിട്ട് പാടായിരിക്കും. ചീര പെട്ടെന്ന് വലിക്കുന്ന വളം കൊടുക്കണം. അതിനാണ് നമ്മൾ ലിക്വിഡ് രീതിയിലുള്ള വളം ഉണ്ടാക്കുന്നത്. അത് നമ്മൾ എല്ലുപൊടി, കടലപ്പിണ്ണാക്ക്, വേപ്പിൻ പിണ്ണാക്കൊക്കെ പുളിപ്പിച്ച് വെള്ളം കൂട്ടി ഒഴിക്കാം. അതായത് 5 ദിവസം കൊണ്ട് പുളിച്ച് കിട്ടുന്ന വളത്തിൻ്റെ അകത്ത് ഒരു 10 ഇരട്ടി വെള്ളം ചേർത്തിട്ട് അതിൻ്റെ തെളി മാത്രം ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഇതുപോലെ തന്നെ പച്ചച്ചാണകം കലക്കി ചെടിയുടെ ചുവട്ടിൽ കൊടുക്കാൻ പറ്റും. ചീരച്ചുവട്ടിലൊക്കെ പച്ചച്ചാണകം കലക്കി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വളർച്ച ചീരയ്ക്ക് കിട്ടും. പുളിപ്പിച്ച വളമാണെന്നുണ്ടെങ്കിൽ ചീരയുടെ വേരുകൾക്ക് വളരെ പെട്ടെന്ന് വലിച്ചെടുക്കാൻ പറ്റും. കൂടുതൽ വേരുകൾ ഉണ്ടാകുകയും അതുപോലെ തന്നെ ചീരയുടെ ഇലയ്ക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും, വലിയ ഇലകൾ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ കുപ്പിയിൽ കൃഷി ചെയ്യുന്നത് കൊണ്ട് തന്നെ കുപ്പി പെട്ടെന്ന് ചൂടാകും. അപ്പോൾ അങ്ങനെ ചൂട് കിട്ടാതിരിക്കാൻ, ചീരച്ചുവട്ടിൽ ചൂട് തങ്ങാതിരിക്കാനായിട്ട് കരിയില കമ്പോസ്റ്റോ അതുപോലെ തന്നെ നമുക്ക് ചകിരിച്ചോർ കമ്പോസ്റ്റോ ഒക്കെ എപ്പോഴും കുപ്പിയുടെ മുകൾ ഭാഗത്ത് ഇട്ട് കൊടുക്കണം. ചെറിയ കുപ്പി ആയതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോഴും നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്തേക്ക് കുപ്പി മാറ്റി മാറ്റി വെച്ച് കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നല്ല വെയിൽ കിട്ടുന്ന സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഇലയ്ക്ക് ഒട്ടും കേടുവരികയല്ല, നല്ല രീതിയിൽ നമുക്ക് വിളവും കിട്ടും. ഗോമൂത്രത്തിൻ്റെ ഉപയോഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 7 ദിവസം കൂടുമ്പോൾ കൊടുത്തുവെച്ചാൽ മതി. ഗോമൂത്രം, അതായത് പശുവൊക്കെ ഉള്ള വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് വീണ മണ്ണെടുത്തിട്ട് നമ്മൾ അതിൻ്റെ ചുവട്ടിട്ട് ഗോമൂത്രം വീണ മണ്ണ് ഇതിൻ്റെ ചുവട്ടിൽ കൊടുത്താലും മതി. അതുപോലെ തന്നെ ചില ആൾക്കാർ ചെയ്യുന്ന ഒരു പ്രശ്നമുണ്ട്, വേപ്പെണ്ണ മിശ്രിതമൊക്കെ ചീരയിലേക്ക് പ്രശ്നങ്ങളൊന്നും വരായിരിക്കും സ്പ്രേ ചെയ്യും. ഒരിക്കലും ചീരയിൽ വേപ്പെണ്ണ മിശ്രിതം ഉപയോഗിക്കരുത്. ചീര നമ്മൾ തോരൻ വെക്കുന്ന സമയത്ത് കഴിക്കും. നമ്മുടെ വളപ്രയോഗവും സൂര്യപ്രകാശവും ഒക്കെ കൃത്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് 40 ദിവസത്തിനുള്ളിൽ നല്ല 1/2 തരം പച്ചചീര 1/2 ലിറ്ററിൻ്റെ കുപ്പിയിൽ വിളവെടുക്കാൻ പറ്റും. മുറിച്ചെടുത്ത് തണ്ടിൽ നിന്നും വീണ്ടും പൊട്ടിക്കിളക്കും, ചുവടി ചീഞ്ഞു പോകുകയല്ല. നമ്മൾ ആ മുറിച്ചെടുത്ത ഭാഗത്ത് ചകിരിച്ചോർ കമ്പോസ്റ്റോ അതുപോലെ തന്നെ ഉണങ്ങിയ ചാണകപ്പൊടിയോ വെച്ച് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. ചെറിയ വീഡിയോ വലിയ കാര്യങ്ങൾ. ഈ ചാനൽ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യുക. താങ്ക് യു.